നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വാഹനപകടം കാർ മരത്തിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു അപകടത്തിൽപ്പെട്ടത് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം മോഹനന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ ചേനക്കോട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് കേരളത്തിന്റെ ഭാഗ്യക്കേടാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇടതുപക്ഷത്തിന്റെ ഭരണകാലം കേരളത്തിന്റെ ഇരുണ്ട കാലമായിരിക്കുമെന്നും സുധാകരൻ ഇന്ധനവില വർദ്ധനത്തിനെതിരെ വൻ പ്രതിഷേധം കാസർഗോട്ട് തൊഴിലാളി പ്രകടനം അപകടക്കെണിയൊരുക്കി സ്ലാബ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്ലാബിൽ കാൽ കുടുങ്ങി രണ്ടുപേർക്ക് പരിക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഉന്നതതല യോഗം നാലിന് സമാഹരിച്ച തുക അടക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മഹിളാ പ്രധാൻ ഏജന്റുമാരുടെ ധർണ വാർത്തകൾ വിശദമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ കാർ മരത്തിലിടിച്ച് മറിഞ്ഞ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മംഗലാപുരം സ്വകാര്യ കോളേജിൽ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ മുൻസാർ ഫർഹാൻ എന്നിവർ സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോഴാണ് അപകടം നടന്നത് ഉപ്പള മഞ്ചേശ്വരം സ്വദേശികളായ മംഗലാപുരത്തെ കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകാനായി സുഹൃത്തുക്കളെ കൂട്ടി കൊണ്ടുവരുന്നതിനിടയിൽ കുഞ്ചത്തൂരിലെത്തിയപ്പോൾ അവർ സഞ്ചരിച്ച ഫോർച്യൂണർ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഉപ്പള ഹീറോ സ്ട്രീറ്റിലെ ഖാദറിന്റെ മകനും മംഗലാപുരം കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയുമാണ് മുൻസാർ കുഞ്ചത്തൂർ സ്വദേശി മുഹമ്മദിന്റെ മകനാണ് ഫർഹാൻ അപകടത്തിൽ മുൻസാർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു ഫർഹാൻ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് മോഹനന്റെ മൃതദേഹം കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ അപകടത്തിന്റെ ഞെട്ടൽ മാറാതെ ചേനക്കോട് ആ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് നാട് ഇനിയും മുക്തമായിട്ടില്ല കുളം വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പരന്നത് പിന്നീട് ഒരു നാട് മുഴുവൻ അപകടസ്ഥലത്തേക്ക് ഓടിയെത്തി കൗങ്ങിൻതോട്ടത്തിലെ കുളത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി അപകടമെത്തിയത് തൊഴിലാളികൾ കുളത്തിൽ ഇറങ്ങിയ ഉടനെ ചെങ്കലിൽ കെട്ടിയ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു അപകടം മണത്തിറങ്ങി കുളത്തിന് മുകളിലുണ്ടായിരുന്നവർ കയറിട്ട് നൽകി ഒരാൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറിയെങ്കിലും മോഹനന് കയറിൽ പിടിക്കാനായില്ല അതിനു മുമ്പ് തന്നെ കല്ലിടിഞ്ഞു വീഴുകയായിരുന്നു ബഹളം കേട്ട് അയൽവാസികളെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും മോഹനനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് 2 JCBകൾ സ്ഥലത്തെത്തിച്ച് മണിക്കൂറുകളോളം മണ്ണെടുത്ത ശേഷമാണ് മോഹനനെ കണ്ടെത്തിയത് അപ്പോഴേക്കും സമയം രാത്രി 1 മണിയോട് അടുത്തിരുന്നു മോഹനന്റെ മരണം ചെനാങ്കോട്ട് പ്രദേശത്തെ തീര ദുഃഖത്തിലാഴ്ത്തി നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന മോഹനൻ മക്കളെ സ്കൂളിലേക്ക് അയച്ച ശേഷമായിരുന്നു ജോലിക്കെത്തിയത് എന്നാൽ അധികം വൈകും മുമ്പ് തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്തയാണ് മക്കൾക്ക് കേൾക്കേണ്ടി വന്നത് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന മൃതദേഹം പിന്നീട് സംസ്കരിച്ചു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അന്ത്യപ്രണാമമർപ്പിക്കാൻ ഒഴുകിയെത്തിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് കേരളത്തിന്റെ നിർഭാഗ്യകരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സുധാകരൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ നിർഭാഗ്യമാണ് ഞാൻ ചോദിക്കുന്നു ജനങ്ങളുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയൻ കിട്ടിയ വോട്ട് എത്രയാ എത്ര പെർസെന്റ് വോട്ടാണ് കിട്ടിയത് ജനം ആഗ്രഹിക്കാത്തൊരു മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമല്ലേ പാർട്ടിക്കകത്തുള്ള ഫാസിസ്റ്റ് നയം കൊണ്ട് അവരോധിതനായ മുഖ്യമന്ത്രിയാണ് സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം നിയോജക മണ്ഡലത്തിൽ കള്ള വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത DCC ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സുധാകരൻ
പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിലാണ് സുധാകരൻ പ്രതികരിച്ചത്. സി പി എമ്മിൽ ഇപ്പോൾ ഫാസിസ്റ്റ് രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതാണ് കണ്ടത്. 9 പ്രാവശ്യം ചേർന്ന സർവകക്ഷി തീരുമാനത്തെ അട്ടിമറിക്കുന്ന നയമാണ് പിണറായി വിജയൻ പിന്തുടരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പ്രകടനം നടത്തി. സി ഐ ടി യുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ജനങ്ങളെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് സി ഐ ടി യു നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള ഈ നീക്കത്തിനെതിരെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണമെന്ന് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റമെന്ന് പറയുന്നത് മോട്ടോർ തൊഴിലാളികളെ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുമെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം സ്വാഭാവികമായും കടത്തുകയിലും വർദ്ധനവുണ്ടാകും. കേരളം പോലുള്ള ബ്ലോക്ക് സംസ്ഥാനങ്ങളിൽ വരുന്ന എല്ലാ സാധനങ്ങളും വില കൂടും. അങ്ങനെ വരുമ്പോൾ വിലക്കയറ്റം കൊണ്ട് പൊതുതി മുട്ടി നിത്യജീവിതം രണ്ടറ്റം ബുദ്ധിമുട്ടിക്കാൻ കഴിയാതെ വരും തൊഴിലാളികളെ സംബന്ധിച്ച്. തൊഴിലാളിക്ക് കൂലി വർദ്ധിക്കുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി, ടാക്സി തൊഴിലാളികളെ സംബന്ധിച്ച് ഈ പെട്രോളും ഡീസലും ഒഴിച്ചു പോകണമെങ്കിൽ വണ്ടി ഓടിക്കാൻ, നിലവിലുള്ള കൂലി വർദ്ധിപ്പിക്കാൻ അവർക്ക് അവകാശമില്ല. ഗവൺമെൻറ് തീരുമാനിച്ച കൂലിക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകാറുള്ളൂ. ഈ രൂപത്തിൽ ഓട്ടോ തൊഴിലാളികളെ പൊതുവിലും അതോടൊപ്പം ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ മൊത്തത്തിലും ബാധിക്കുന്ന തരത്തിലാണ് ഈ എണ്ണവിലക്കയറ്റം പോകുന്നത്. കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഗിരികൃഷ്ണൻ, പുരുഷോത്തമൻ ബട്ടംപാറ, കെ കമലാക്ഷൻ, ഷാഫി ചാലക്കുന്ന്, ജെയിംസ്, കെ പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ലാബിൽ കാൽ കുടുങ്ങി രണ്ടു പേർക്ക് പരിക്ക്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓവുചാലിന്റെ തകർന്നു കിടക്കുന്ന സ്ലാബിനടിയിലായിരുന്നു കാൽ കുടുങ്ങിയത്. മൊഗ്രാലിലെ നൌഫൽ, കല്ലങ്കയിലെ ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തകർന്നു കിടക്കുന്ന സ്ലാബ് അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നുവെങ്കിലും അധികൃതർ ഗൗനിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. അതിനിടയിലാണ് രണ്ടുപേർ അപകടത്തിൽപ്പെടുന്നത്. ജില്ലയിലെ എൻഡോസൾഫൻ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗം ജൂൺ 4 കലക്ടറേറ്റിൽ ചേരും. കലക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസമടക്കമുള്ള നിരവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സമരക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതുപ്രകാരമാണ് സമരം പിൻവലിച്ചത്. എന്നാൽ അന്ന് പറഞ്ഞ ഒരു കാര്യവും പരിഗണിച്ചിരുന്നില്ല. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതബാധിതരുടെ കുടുംബാംഗങ്ങൾ. 4 ചേരുന്ന യോഗത്തിൽ കളക്ടർക്ക് പുറമെ സബ് കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ പ്രോഗ്രാം മാനേജർ, NHM, സാമൂഹ്യനീതി, വിദ്യാഭ്യാസം, സിവിൽ സപ്ലൈസ്, കുടുംബശ്രീ, കൃഷി എന്നീ വകുപ്പുകളുടെ ജില്ലാ മേധാവികളും യോഗത്തിൽ പങ്കെടുക്കും. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മഹിളാ പ്രധാൻ ഏജന്റുമാർ ധർണ സംഘടിപ്പിച്ചു. സമാഹരിച്ച തുക അടക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. തപാൽ ഓഫീസുകളിലെ സെർവർ തകരാറായതാണ് തുക അടക്കാൻ സാധിക്കാത്തതിന് കാരണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെയാണ് മഹിളാ പ്രധാൻ ഏജന്റുമാർ ധർണ സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും എതിരെ അഭിപ്രായമില്ലാതെ തീർത്തും ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവകാശം നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സമരത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമരത്തിൻ്റെ ഉദ്ദേശത്തിൽ മറ്റൊരു അഭിപ്രായമില്ല എന്നുള്ളത് തന്നെ ഈ സമരം വിജയം കാണേണ്ട ഒരു സമരം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. BJP ജില്ലാ ജനറൽ സെക്രട്ടറി പി രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമീണ മേഖലയിൽ നിന്നും മറ്റുമായി ശേഖരിക്കുന്ന തുകകൾ അടക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഏജന്റുമാർ. പാണാർക്കുളം 4 മൈൽ ദുൽഫുക്കാറിന്റെ 15 വാർഷികാഘോഷ പരിപാടികൾക്ക് ജൂൺ 3 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 3 വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം പാണാർക്കുളം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് CM അബ്ദുള്ള കുഞ്ഞി ഹാജി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ദുൽഫുക്കൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയാണ്.
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 15 ലക്ഷത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമാവുന്നത്. ഈ വരുന്ന ജൂൺ 3-ന് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പാണാർക്കുളം മുഹിദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സിഎം അബ്ദുള്ള കുഞ്ഞിഹാജി അവർ പതാക ഉയർത്തുന്നതോടുകൂടി ഒരു വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറിക്കുകയാണ്. ഒരു വർഷത്തേക്ക് ഒരു 15 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് ഈ ദുൽഫുഖാർ മുസ്ലിം സംഘടന കരുതുന്നത്. വാർത്താ സമ്മേളനത്തിൽ ടി കെ മജീദ്, എൻഐ ഇർഷാദ്, മുനീർ, അബ്ബാസ്, ഹാഷിം, നസറുദ്ദീൻ, ഇർഫാൻ, സഫർ, അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുളിയാർ പഞ്ചായത്ത് പരിധിയിലുള്ള UAE പ്രവാസികളുടെ കൂട്ടായ്മ വിഷുക്കണി 2016 സംഘടിപ്പിച്ചു. മെയ് 27-ന് വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി നടന്നത്. മെയ് 27-ന് രാവിലെ 10 മണിക്ക് പ്രശസ്ത മാധ്യമപ്രവർത്തകനും ഹിറ്റ് FM റേഡിയോ വാർത്താവിഭാഗം തലവനുമായ ഷാബു കിളിത്തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എന്നും വിഷുവായിരിക്കാനാണ് ഇഷ്ടം, നമുക്ക് എന്നും ഓണമായിരിക്കാനാണ് ഇഷ്ടം അല്ലേ? അല്ലേ, എന്നും എപ്പോഴും ഓണമായിരിക്കണമെന്നും എന്നും എപ്പോഴും വിഷുവായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാരണം വിഷുവാണെങ്കിലും ഓണമാണെങ്കിലും ഇനി പെരുന്നാളാണെങ്കിലും ഇനി ക്രിസ്മസ് ആണെങ്കിലും എന്താണെങ്കിലും അതൊരു ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ മറന്നുകൊണ്ട് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരം. മുളിയാർ കൂട്ടായ്മ പ്രസിഡന്റ് ഗോപി മുളിയാർ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ സന്തോഷ് നരിക്കോൾ കൂട്ടായ്മയെ വിവരിച്ചു. ഉദയൻ കോട്ടൂർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ മാണി ബേപ്പ്, സാമ്പത്തിക വിലയിരുത്തലുകൾ ഓഡിറ്റർ ബാലചന്ദ്രൻ എന്നിവർ യോഗത്തിൽ അവതരിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങിലെത്തി. വിഷുസദ്യയും ഒരുക്കി മലയാളി കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു മുളിയാറിലെ UAE കൂട്ടായ്മ. കാടിറങ്ങിയ വിരുദ്ധൻ നാട്ടുകാരുടെ വലയിലായി. കൊളവയലിലെത്തിയ പെരുമ്പാമ്പിനെ പ്രദേശവാസികൾ പിടികൂടി. കൊളവയലിൽ കൂറ്റൻ പെരുമ്പാമ്പ് നാട്ടുകാരുടെ വലയിലായി. തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് പെരുമ്പാമ്പ് പുറത്തു വന്നത്. ഭീതിയിലായ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രദേശവാസികളെ വിവരമറിയിച്ചത്. 1 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിലൊടുവിലാണ് പെരുമ്പാമ്പിനെ പിടികൂടാനായത്. ജനവാസ കേന്ദ്രമായ കൊളവയലിൽ പെരുമ്പാമ്പിനെ കണ്ടതിനെ തുടർന്ന് തൊഴിലാളികൾ ആദ്യം പാമ്പുപിടുത്തക്കാരുടെ സേവനം തേടുകയായിരുന്നു. എന്നാൽ പാമ്പുപിടുത്തക്കാരെ സമയത്തിന് കിട്ടാതെ വന്നുകൊണ്ട് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് ഉണ്ടായത്. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് പെരുമ്പാമ്പിനെ പിടികൂടാനായതെന്ന് നാട്ടുകാർ പറഞ്ഞു. പിടികൂടിയ പെരുമ്പാമ്പിന് 2 മീറ്ററോളം നീളവും 15 കിലോ തൂക്കവും വരും. പെരുമ്പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കൈമാറുകയായിരുന്നു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSHEOA ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. സ്നേഹക്കൂട്ട് 2016 എന്ന പേരിലാണ് സ്വീകരണ പരിപാടി നടന്നത്. സ്നേഹക്കൂട്ട് 2016 എന്ന പേരിൽ KSHEOA ജില്ലാ നേതാക്കൾക്കും മേഖലാ ഭാരവാഹികൾക്കുമാണ് സ്വീകരണം നൽകിയത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി നടന്നത്. മേലാങ്കോട്ട് ലയൺ സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി അഡ്വക്കേറ്റ് AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും തീർത്താൻ തീരാത്ത കടം ഞാൻ വ്യക്തിഗതത്തിൽ ഏറ്റുവാങ്ങിയ എന്നൊരു സുഹൃത്താണ് ചിത്രരഥാശം. രഥാശൻ ഞാൻ ഇന്നലത്തെ പരിപാടി, ഞാനും രഥാശനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് ഞാൻ ലയൺസ് ക്ലബ് നടത്ത ഡിസ്ട്രിക്റ്റിൻ്റെ വൈസ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് ഇവിടെ നേരത്തെ രഥാശൻ മാഷം സൂചിപ്പിക്കേണ്ട മാഡം സൂചിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് വരുന്നത് എറണാകുളത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് നിയമസഭാ ഇലക്ഷന് മത്സരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരുടെ വർക്കായിട്ട് കാണുന്നത് സത്യമാണ് ഞാൻ പറയുന്നത്. KSHEOA കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ഗംഗാധരൻ നവനീത് അധ്യക്ഷനായി. സുരേഷ് വെള്ളിക്കോത്ത്, TV ബാലൻ, M രാധാകൃഷ്ണൻ, ജലാൽ അബ്ദുള്ള,
ബിന്ദു സുരേന്ദ്രൻ, കെ ബാലൻ ബളാന്തോട്, എസ് എസ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ മുരളി, മൊയ്തീൻ പൂവടുക്ക, ഫിറോസ് പടിഞ്ഞാറ്, സുകുമാർ കൊപ്പളം, ഷിബു തൃക്കരിപ്പൂർ, മൂസ പരപ്പ, റഫീഖ്, വി കുഞ്ഞമ്പു തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വാഹനാപകടം. കാർ മരത്തിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം. മോഹനന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ ചേനക്കോട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് കേരളത്തിന്റെ ഭാഗ്യക്കേടാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. ഇടതുപക്ഷത്തിന്റെ ഭരണകാലം കേരളത്തിന്റെ ഇരുണ്ട കാലമായിരിക്കുമെന്നും സുധാകരൻ. ഇന്ധനവില വർധനത്തിനെതിരെ വൻ പ്രതിഷേധം. കാസർഗോട്ട് തൊഴിലാളി പ്രകടനം. അപകടക്കെണിയൊരുക്കി സ്ലാബ്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്ലാബിൽ കാൽ കുടുങ്ങി, രണ്ടുപേർക്ക് പരിക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം. ഉന്നതതല യോഗം 4. സമാഹരിച്ച തുക അടക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ മഹിളാ പ്രധാൻ ഏജന്റുമാരുടെ ധർണ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.